Hello, distance students. In the number discussion, IGNOU MA Psychology, MPC3 Personality Theories and Assessment Wonderla paper. Our paper is discussing second unit. Second unit is Trait Approach to Personality. Second unit is discussing just the introduction. Type of characteristics are common items.
select triangle parayunnathu. Next one endanu individual triangle. Individual triangle nu parayunnathu endanu adayithu oru individual personal aayittu allengil majority allengil oru common aayittulla aalukal share cheyyunnathalla oru individual nu undavunna personal unique aayittulla characters ne aanu nammal individual triangle nu parayunnathu. Adayithu nammal ippo oraalude idapadikkunna samayathu nammal parayilla ayithu ഡിഫറെന്റ് ആയിട്ടുള്ള എന്തോരും നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുള്ളൂ. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാർഡിനൽ ട്രൈറ്റ് ആണ്. കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർവേസീവ് ആണ്, അതുപോലെ എന്താണ് ഡൊമിനൻ്റ് ആണ്, അതുപോലെ ബാക്കിയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെയാണ് നമ്മൾ കാർഡിനൽ ട്രൈറ്റുള്ള പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു മെജോറിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളിലും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടില്ല ഈ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് ആളുകളിലേ ഉള്ളൂ ഈ ഒരു കാർഡിനൽ ട്രൈറ്റ് എന്ന് പറഞ്ഞ ട്രൈറ്റ് കാണപ്പെടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇതിനെ എക്സാമ്പിളായിട്ട് പറയുന്നത് മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അവരിതിനെ എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാർഡിനൽ ട്രൈറ്റ് എക്സാമ്പിളായിട്ട് മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാർഡിനൽ ട്രൈറ്റ്സിൽ പറയാനുള്ളത്. ഇനി സെൻട്രൽ ട്രൈറ്റ് ആണ്. സെൻട്രൽ ട്രൈറ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എങ്ങനെയുള്ള ആളുകളെയാണ് അതുപോലെ ഈ ഡൊമിനൻസ് അതുപോലെ ഫ്രണ്ട്ലിനെസ് അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളൊക്കെയാണ് നമ്മൾ സെൻട്രൽ ട്രൈറ്റിൽ പറയുന്നത്. സെക്കൻഡറി ട്രൈറ്റ്സ് ആണ് നെക്സ്റ്റ് വൺ. സെക്കൻഡറി ട്രൈറ്റ്സിൽ പറയുന്നത് അവർ ലെസ് കോൺസ്പിക്വസ് ആയിരിക്കും, അതുപോലെ എന്താണ് ലെസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ലെസ് ജനറലൈസ്ഡ് ആയിരിക്കും, എന്താണ് പിന്നെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെഫിനിഷനെ ഇറലവൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ലെസ് റിലവൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രൈറ്റ്സ് ആണ് നമ്മൾ ഈ സെക്കൻഡറി ട്രൈറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്, ഫുഡ് ഹാബിറ്റ്സ്, ഹെയർ സ്റ്റൈല്, അതുപോലെ എന്താണ് സ്പെസിഫിക് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡറി ട്രൈറ്റ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ കോൺസിക്വസ് ആയിരിക്കും, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല, ലെസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അതുപോലെ എന്താണ് ലെസ് ജനറലൈസ്ഡ് ആയിരിക്കും, അങ്ങനെയുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രൈറ്റ്സിനൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ട്രൈറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മൾ ആൽബോർട്ടിൻ്റെ ട്രൈറ്റ് അപ്രോച്ചിൽ പറയുന്നത്. അതായത് നമ്മൾ കോമൺ ട്രൈറ്റ്സ് പറഞ്ഞു, ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് പറഞ്ഞു, കാർഡിനൽ ട്രൈറ്റ്സ് പറഞ്ഞു, സെൻട്രൽ ട്രൈറ്റ് പറഞ്ഞു, സെക്കൻഡറി ട്രൈറ്റ്സ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ തിയറിയിൽ നോക്കാനുള്ളത്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പേഴ്സണാലിറ്റി തിയറീസ്, അതായത് ടൈപ്പ് തിയറീസും ട്രൈറ്റ് തിയറീസും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് നമ്മൾ ട്രേഡ് തിയറീസിൽ ഒരുപാട് പേഴ്സണാലിറ്റി തിയറീസിൻ്റെ ട്രേഡ് തിയറീസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആൽബോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റി തിയറീസിൻ്റെ ഒരു ട്രേഡ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രേഡ് തിയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ ആൽബോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രേഡ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറിയിൽ. അതിൽ നമ്മൾ കോമൺ ട്രേഡ്സ്, ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ്, കാർഡിനൽ ട്രൈറ്റ്സ്, സെൻട്രൽ ട്രൈറ്റ്സ്, സെക്കൻഡറി ട്രൈറ്റ്സ് തുടങ്ങിയിട്ടുള്ള ട്രൈറ്റ്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഒരു ആൽബോർട്ടിൻ്റെ തിയറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഈ ബാക്കിയുള്ള തിയറീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.